ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർസിസിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓൾറെഡി നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും എസ്റ്റിമേഷൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഓക്കെ പിന്നെ നമ്മൾ ആർസിസിയുടെ ഫസ്റ്റ് പാർട്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ അതിൽ വോയിസ് കുറച്ച് കുറവായിരുന്നു സോ അത് കാരണം നമ്മൾ സെയിം സെക്ഷൻ ഒന്നുകൂടെ എടുക്കുകയാണ് ഓക്കെ സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർസിസിയുടെ എന്താണെന്ന് നോക്കാം ഓക്കെ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രേഡ്സ് ഓർഡിനറി കോൺക്രീറ്റ് ഈസ് നോട്ട് യൂസ് ഏത് ഗ്രേഡിനാണ് ഓർഡിനറി കോൺക്രീറ്റ് യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് M10 ആണോ M40 ആണോ M20 ആണോ M25 ആണോ സോ ഇതിന് നമുക്ക് ഗ്രേഡ് നോക്കാം എന്തൊക്കെയാണ് M10 M15 M20 ഇത് വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഗ്രേഡ് കോൺക്രീറ്റിലാണ് ഇത് വരുന്നത് ഓക്കെ ഓർഡിനറി ഗ്രേഡ് കോൺക്രീറ്റ് അതേപോലെ M25 തൊട്ട് M60 വരെ M25 to M60 വരെ വരുന്ന കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ M65 to M100 വരുന്നത് ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഓക്കെ M65 to M100 എന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രേഡ്സ് ഓർഡിനറി കോൺക്രീറ്റ് ഈസ് നോട്ട് യൂസ് ഏതിലാണ് ഓർഡിനറി കോൺക്രീറ്റ് യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരുന്നത് M40, M25 ആണ് നമ്മൾ ഓർഡിനറി ഗ്രേഡ് കോൺക്രീറ്റിന് യൂസ് ചെയ്യാത്തത് ഇൻ കേസ് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ M10-നെയും M20-നെയും മാർക്ക് ചെയ്തതന്നെ പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ ഇ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം B and D ആണ് കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ഏതൊക്കെയാണ് ആഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ B and D ആണ് കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് സ്ട്രെസ് സ്ട്രെയിൻ ഓഫ് കർവ് ഓഫ് കോൺക്രീറ്റിന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത് എ സ്ട്രെയിറ്റ് ലൈൻ അപ് ടു ഫെയിലിയർ ആണോ ഓർ ഹൈപ്പർബോളിക് അപ് ടു 0.002 സ്ട്രെയിൻ വാല്യൂ ദെൻ സ്ട്രെയിറ്റ് ലൈൻ അപ് ടു ഫെയിലിയർ ആണോ കറക്റ്റ് ഓപ്ഷൻ ഓർ പാരബോളിക് അപ് ടു 0.002 സ്ട്രെയിൻ വാല്യൂ ദെൻ സ്ട്രെയിറ്റ് ലൈൻ അപ് ടു ഫെയിലിയർ ആണോ ഓർ സ്ട്രെയിറ്റ് ലൈൻ അപ് ടു 0.002 സ്ട്രെയിൻ വാല്യൂ ദെൻ പാരബോളിക് അപ് ടു ഫെയിലിയർ ആണോ കറക്റ്റ് ഓപ്ഷൻ സോ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് ആണ് ഓക്കെ ഗ്രാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഗ്രാഫ് ഓക്കെ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഗ്രാഫ് ഓക്കെ ഇതിൽ ഇനീഷ്യലി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ പാരബോളിക് ആണ് ഓക്കെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പാരബോളിക് ആണ് സോ ആദ്യം പാരബോളിക് ആണ് പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഓക്കെ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് പോകുന്നത് ഓക്കെ സോ ഇതെവിടെയാണ് നമ്മുടെ 0.002 വാല്യൂ പിന്നെ 0.0035 ഓക്കെ ഇവിടെ എന്താണ് പോയിൻ്റ് 0.002 സ്ട്രെയിൻ വാല്യൂ 0.0035 ഈ പോയിൻ്റ് ആണ് ഓക്കെ സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെയിൻ കർവ് ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ റീഡ് ചെയ്ത് നോക്കാം ഏതാണ് കറക്റ്റ് ഓപ്ഷൻ പാരബോളിക് അപ് ടു 0.002 ദെൻ സ്ട്രെയിൻ വാല്യൂ ദെൻ സ്ട്രെയിറ്റ് ലൈൻ അപ് ടു ഫെയിലിയർ അപ്പോൾ ഫെയിലിയർ വരെ സ്ട്രെയിറ്റ് ലൈൻ ആണ് സോ ഇതിനെയാണ് നമ്മൾ FY വാല്യൂ എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻ എടുക്കുകയാണെങ്കിൽ ഡിസൈൻ കൺസിഡറേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും ഓക്കെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് 0.0045 FY 0.045 FY ഓക്കെ ഡിസൈൻ വാല്യൂവിനേക്കാളും കുറവാണ് സോ ഡിസൈൻ വാല്യൂ 0.0045 FY ആണ് ഡിസൈൻ വാല്യൂ ഓക്കെ സോ ആൻസർ എന്ന് പറയുമ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ പാരബോളിക് അപ് ടു 0.002 സ്ട്രെയിൻ വാല്യൂ ദെൻ സ്ട്രെയിറ്റ് ലൈൻ അപ് ടു ഫെയിലിയർ സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇഫ് ദ മോഡുലർ റേഷ്യോ എം സ്റ്റീൽ മോഡുലർ റേഷ്യോ തന്നിട്ടുണ്ട് എം ആൻഡ് സ്റ്റീൽ റേഷ്യോ ആർ ആൻഡ് ഓവറോൾ ഡെപ്ത് ഓഫ് ദ ബീം ഈസ് ഡി ദ ഡെപ്ത് ഓഫ് ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഓഫ് ദ ബീം ഈസ് ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എത്ര എന്നാണ് ചോദിച്ചിരുന്നത് എ M/M-r × D ആണോ എ B M/M+r × D ആണോ M+r/M × D ആണോ ഓർ നൺ ഓഫ് ദീസ് അബോവ് ആണോ സോ ഇതിൻ്റെ ഡെറിവേഷൻ ആക്ച്വലി ഉണ്ട് പക്ഷേ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല സോ ഡയറക്റ്റ് ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യുക B ആണ് കറക്റ്റ് ഓപ്ഷൻ M/M+r × D ഓക്കെ സോ B ആണ് കറക്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഡെഡ് ലോഡ് കംപ്രൈസസ് ഓഫ് പെർമനൻറ്റ് അറ്റാച്ച്ഡ് ലോഡ് ആണോ ടെമ്പററി അറ്റാച്ച്ഡ് ലോഡ് ആണോ പെർമനൻറ്റ് ആസ് വെൽ ആസ് ടെമ്പററി ലോഡ് ആണോ ഓർ സ്നോ ലോഡ് ആണോ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത് ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റി അറ്റാച്ച്ഡ് ലോഡിനെയാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ ടെമ്പററി ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെർണിച്ചറൊക്കെ ഉണ്ടല്ലോ ഫെർണിച്ചർ മൂവ് ആവുന്നുണ്ട് സോ അതൊരു ടെമ്പററി ലോഡിംഗ് ആണ് ഓക്കെ സോ ഡെഡ് ലോഡ് കംപ്രൈസസ് ഓഫ് പെർമനൻറ്റ്ലി അറ്റാച്ച്ഡ് ലോഡ് എ ആണ് കറക്റ്റ് ഓപ്ഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം
മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇ ഈസ് കാൽക്കുലേറ്റിംഗ് യൂസിങ് ഇ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ ഈസ് ഇക്വൽ ടു 5000 അണ്ടർ റൂട്ട് എഫ് സി കെ, ബി ഓപ്ഷൻ 500 അണ്ടർ റൂട്ട് എഫ് സി കെ, സി ഓപ്ഷൻ 50 അണ്ടർ റൂട്ട് എഫ് സി കെ, ഡി 5 അണ്ടർ റൂട്ട് എഫ് സി കെ. എഫ് സി കെ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്. അണ്ട് ഇ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5000 അണ്ടർ റൂട്ട് എഫ് സി കെ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇതിനെ നമ്മൾ സീക്കൻ്റ് മോഡുലസ് എന്നും പറയും. ഓക്കെ, സീക്കൻ്റ് മോഡുലസ് എന്നും പറയും. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പറഞ്ഞാൽ സീക്കൻ്റ് മോഡുലസ് എന്ന് പറയും. ആൻഡ് ഇതിൻ്റെ മോഡുലസ് വെലോസിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5000 അണ്ടർ റൂട്ട് എഫ് സി കെ. സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് റൗണ്ട് ബാർ ടു റെസിസ്റ്റ് ദ ടെൻഷൻ ഈസ് ദ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ അറ്റ്. റൗണ്ട് ബാറിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ നെറ്റ് ഏരിയ ഏത് ഏരിയയാണ് റെസിസ്റ്റ് ചെയ്യുന്നത് ടെൻഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിഡ് സെക്ഷൻ ആണോ, റൂട്ട് ഓഫ് ദ ത്രെഡ് ആണോ, ഓർ ഡിഫറൻസ് ഓഫ് ദ മിഡ് സെക്ഷൻ ആൻഡ് ദ റൂട്ട് ഓഫ് ദ ത്രെഡ് ആണോ, ഓർ നൺ ഓഫ് ദീസ് അബോവ് ആണോ. ഓക്കെ, സോ നമ്മൾ ഇതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്ത് നമ്മൾ ബാർസ് റൗണ്ടഡ് ബാർസിനെ മാഗ്നിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ബാർ കൺസിഡർ ചെയ്യാം മാഗ്നിഫൈ ചെയ്ത്. ഓക്കെ, ഇങ്ങനെ ഇത് നമ്മുടെ ബാർ ആണ്, ഇതിൻ്റെ കോറിഗേഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കോറിഗേഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൈൻ അലൈൻമെൻറ്റിന് വേണ്ടിയാണ് ഞാൻ വരച്ചത്. ഓക്കെ, ഇതിൻ്റെ കോറിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ കോറിഗേഷൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ സമ്മിറ്റ് എന്ന് പറയും. ക്രസ്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ സമ്മിറ്റ് എന്ന് പറയും. ഓക്കെ ഓക്കെ, സോ താഴത്തെ പോർഷൻ എന്താണ് പറയുന്നത്? റൂട്ട് എന്ന് പറയും. ഓക്കെ, റൂട്ട് അല്ലെങ്കിൽ ട്രഫ് എന്ന് പറയും, റൂട്ട് എന്ന് പറയും. അപ്പോൾ ഈ താഴത്തെ പോർഷൻ എന്താണ് പറയുന്നത്? റൂട്ട്. മുകളിലത്തെ പോർഷനെ ട്രഫ് എന്നും താഴത്തെ പോർഷനെ റൂട്ട് എന്നും പറയും. ഓക്കെ, സോ ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് നെറ്റ് ഏരിയ ഓഫ് ദ റൗണ്ട് ബാർ ടു റെസിസ്റ്റ് ടെൻഷൻ, ടെൻഷൻ ഏത് ഏരിയയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ജനറലി ഇതിന് നമ്മൾ ഷാങ്ക് ഡയമീറ്ററിൻ്റെ പേരിലാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ജനറലി നമ്മൾ ഷാങ്ക് ഡയമീറ്ററിൻ്റെ പേരിലാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏരിയയുടെ ടേംസ്. സോ ഏരിയയുടെ ടേംസിനും റിപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ ടേംസിനും റിപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നെറ്റ് ഏരിയ ഓഫ് ദ റൗണ്ട് ബാർ ടു റെസിസ്റ്റ് ടെൻഷൻ, ടെൻഷൻ എവിടം വരെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? സോ അപ് ടു റൂട്ട് വരെയാണ് ടെൻഷൻ റെസിസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ, സോ നമ്മുടെ റൂട്ടിൻ്റെ ബേസിൽ നമ്മൾ ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ഈ ഒരു ഏരിയ, ഈ ഏരിയ ആണ് നമ്മുടെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, സോ ഇതാണ് ഏരിയ. നെറ്റ് ഏരിയ ഓഫ് ദ റൗണ്ട് ബാർ ടു റെസിസ്റ്റ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഏരിയ ആണ്. സോ റൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? റൂട്ട്. ബി ഓപ്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്, റൂട്ട് ഓഫ് ദ ത്രെഡ്. നെറ്റ് ഏരിയ ഓഫ് ദ റൗണ്ട് ബാർ ടു റെസിസ്റ്റ് ദ ടെൻഷൻ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് റൂട്ട് ഓഫ് ദ ത്രെഡ്. സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ മെത്തേഡ് യൂസ് ടു എസ്റ്റാബ്ലിഷ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലൈവ് ലോഡ്, ലൈവ് ലോഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ റിഫറൻസ് ടൈം പീരീഡ്? നമ്മൾ എത്രയാണ് ടൈം പീരീഡ് കൺസിഡർ ചെയ്യുന്നത്? 30 years ആണോ, 40 years ആണോ, 50 years ആണോ, 60 years ആണോ? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 50 years ആണ്. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 50 years ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർഫസ് സ്ട്രക്ചറിന് എന്താണോ ഉള്ളതെന്നാണ് ചോദിച്ചത്, സ്മോൾ തിക്നെസ് ആണോ, ലാർജ് തിക്നെസ് ആണോ, മോഡറേറ്റ് തിക്നെസ് ആണോ, ആർബിറ്റ് തിക്നെസ് ആണോ? സർഫസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് ആയിരിക്കും നമ്മുടെ പോയിൻ്റ് ഓഫ് കൺസേൺ. ഓക്കെ, സർഫസ് വലുതാകുമ്പോൾ നമ്മുടെ തിക്നെസ്, ജനറലി നമ്മൾ എടുക്കുന്നത് കുറവ് തിക്നെസ് ആണ് എടുക്കുന്നത്. ഓക്കെ, തിക്നെസ് കുറവായിരിക്കും, നമ്മുടെ സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ തിക്നെസ് കുറവായിരിക്കും. ഓക്കെ, സോ ഈ സർഫസ് ഏരിയ കൂടുതലാകുമ്പോൾ തിക്നെസ് കുറവായിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? എ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതേപോലെ ആർബിറ്റ് തിക്നെസ് എന്ന് പറഞ്ഞാൽ അത് മേ ബി തിക്നെസ് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം, അതാണ് ആർബിറ്റിൻ്റെ മീനിങ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ സ്മോൾ തിക്നെസ് ആണ്, അതായത് സർഫസ് സ്ട്രക്ചർ ഹാസ് സ്മോൾ തിക്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ലോഡ് ആർ നോട്ട് അപ്ലൈഡ് കോമൺലി ടു ദ ബിൽഡിംഗ്? നമ്മൾ ഏത് സ്ട്രക്ചറൽ ലോഡാണ് കോമൺലി ബിൽഡിങ്ങിൽ അപ്ലൈ ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരുന്നത്. ഡെഡ് ലോഡാണോ, റെയിൻ ലോഡാണോ, ലൈവ് ലോഡാണോ, എൻവയോൺമെൻറ്റൽ ലോഡാണോ? നമ്മൾ ജനറലി കൺസിഡർ ചെയ്യാത്തത് ഏത് ലോഡാണ്? റെയിൻ ലോഡാണ് നമ്മൾ ജനറലി കൺസിഡർ ചെയ്യാത്തത്. ബാക്കി എല്ലാ ലോഡും നമ്മൾ കൺസിഡർ ചെയ്യും, പക്ഷേ റെയിൻ ലോഡ് നമ്മൾ ജനറലി കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ബിൽഡിങ്സിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി ടൈപ്സ് ക്യാൻ ആർ സി സി ബി ക്ലാസിഫൈഡ് ഇൻ ടു? ആർ സി സി ഏതൊക്കെ ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും?
പ്രീ കാസ്റ്റ് ആൻഡ് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതും നമ്മൾ സൈറ്റിൽ കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സൈറ്റിൽ കൊണ്ടുപോകുന്നതും, നമ്മൾ ഓൾറെഡി ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്തിട്ട് സൈറ്റിൽ കൊണ്ടുപോകുന്നത് പ്രീ കാസ്റ്റ് ആൻഡ് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സൈറ്റിൽ കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2A ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. RCC was developed and first used by, RCC ആദ്യമാണ് ആദ്യം ഡെവലപ്പ് ചെയ്തത്, ആദ്യം യൂസ് ചെയ്തത് ആരാണ്? ജോസഫ് മോയ്നർ ആണോ, ജോൺ സിമൻ ആണോ, ഓർ ഫ്രാങ്കോസ് കോഗ്നെറ്റ് ആണോ, ജോസഫ് ആസ്പിഡിൻ ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓക്കെ, സോ നമുക്കെല്ലാം നോക്കാം. ജോസഫ് മോയ്നർ എന്താണ് കണ്ടുപിടിച്ചത്? ഫെറോ സിമെൻറ്റിനെ ആദ്യം ഡെവലപ്പ് ചെയ്തത്, ഫെറോ സിമെൻറ്റിനെ ഡെവലപ്പ് ചെയ്ത് ആണ് ജോസഫ് മോയ്നർ. അതേപോലെ ജോൺ ഡെവലപ്പ് ചെയ്തത് ജനറൽ പ്രിൻസിപ്പൾ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ജനറൽ പ്രിൻസിപ്പൾ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ജനറൽ പ്രിൻസിപ്പൾ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അതേപോലെ കോഗ്നെറ്റ് എന്താണ്? കോഗ്നെറ്റ് ആണ് RCC ഡെവലപ്പ് ചെയ്തത് ആൻഡ് ഫസ്റ്റ് യൂസ് ചെയ്തത്. ഓക്കെ, കോഗ്നെറ്റ് ആണ് RCC ഡെവലപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തത്. ഓക്കെ, അതേപോലെ ജോസഫ് ആസ്പിഡിൻ നമുക്ക് ബേസിക്കലി നമുക്കറിയാം OPC കണ്ടുപിടിച്ചത്. ഓക്കെ, OPC ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ജോസഫ് ആസ്പിഡിൻ ആണ്. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ആരൊക്കെയാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇത് ഫെറോ സിമെൻ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? RCC വാസ് ഡെവലപ്ഡ് ബൈ യൂസ്ഡ് ബൈ കോഗ്നെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ഓഫ് M20 ഗ്രേഡ് കോൺക്രീറ്റ് ഈസ് 27 Nm/mm². വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കണ്ടുപിടിക്കണം. സോ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്തിൻ്റെ ഫോർമുല എന്താണ്? ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു 1.65. ഓക്കെ, സോ നമ്മൾ FCK പ്ലസ് 1.65 σ. ഓക്കെ, സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ബാക്കിയെല്ലാം വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ടാർഗറ്റ് സ്ട്രെങ്ത് മീൻ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ 27, FCKയുടെ വാല്യൂ എത്രയാണ്? ഗ്രേഡർ ദ കോൺക്രീറ്റ് M20, അതേപോലെ പ്ലസ് 165 നമ്മളുടെ സിഗ്മയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സിഗ്മയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ എത്രയായിരിക്കും? 165 σ ഈക്വൽ ടു 27 - 27. അതേപോലെ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 7/1.65. ഓക്കെ, സോ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഏകദേശം 4.24 കിട്ടും. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സിംഗ്ലീസ് റെയിൻഫോഴ്സ്ഡ് ബീം, കംപ്രഷൻ ഇസ് ബോൺ കംപ്ലീറ്റ്ലി ബൈ കോൺക്രീറ്റ് ഓർ സ്റ്റീൽ പ്രോസസ് ഇനീഷ്യൽ സ്ട്രെസ്സസ് വെൻ എംബഡഡ് ഇൻ കോൺക്രീറ്റ്. പ്ലെയിൻ സെക്ഷൻ ട്രാൻസ്ഫേഴ്സ് ടു ദ സെൻറ്റർ ഓഫ് ദ ലൈൻ ഓഫ് ബീം ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ് ഓർ നൺ ഓഫ് ദ അബോവ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തൊട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കംപ്രഷൻ ഈസ് ബോൺ കംപ്ലീറ്റ്ലി ബൈ കോൺക്രീറ്റ്. സോ കംപ്രഷൻ ഫുള്ളി കോൺക്രീറ്റ് ആണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എങ്ങനെയാണ്, കോൺക്രീറ്റ് ആണോ നമുക്ക് നോക്കാം, എത്രയാണ് നമുക്ക് കോൺക്രീറ്റും സ്റ്റീലും എടുക്കുന്നത്. ഓക്കെ, ഇത് വളരെ നമ്മൾ ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇമാജിനറി ലൈൻ, ന്യൂട്രൽ ആക്സിസ്. നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് താഴെ കൊടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻസ് കൊടുക്കുന്നത്? ടു റെസിസ്റ്റ് ടെൻഷൻ. സോ ഇത് ജനറൽ റിപ്രസെൻറ്റേഷൻ ആണ് ഡയഗ്രാമിൻ്റെ. ഓക്കെ, സോ ഇത് ടെൻഷൻ ആണ്, ടെൻഷൻ കൊടുക്കാണ് റെയിൻഫോഴ്സ്മെൻറ്റ് ബാർ കൊടുക്കുന്നത്. ഓക്കെ, മേളിലത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്രഷനാണ്. ഓക്കെ, കംപ്രഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് കോൺക്രീറ്റ് മാത്രമാണ് കംപ്രഷനാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ താഴത്തെ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റെയിൻഫോഴ്സ്മെൻ്റ് ആണ്, അത് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് ടെൻഷനാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കംപ്രഷൻ ഈസ് ബോൺ കംപ്ലീറ്റ്ലി എൻറ്റയർലി ബൈ കോൺക്രീറ്റ്. കോൺക്രീറ്റ് ആണ് ഫുൾ കംപ്രഷൻ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ജനറലി നമ്മൾ കോൺക്രീറ്റിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കംപ്രഷന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി തെറ്റാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ കേസ്, ഇതാണ് നോർമലായിട്ട് നമ്മൾ കണ്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇൻ കേസ് റിവേഴ്സൽ ഓഫ് ലോഡ് സംഭവിക്കുകയാണെങ്കിൽ, റിവേഴ്സൽ ഓഫ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എർത്ത്ക്വേക്ക് വരിക അല്ലെങ്കിൽ വിൻഡ് ലോഡ് വരിക, അതൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് പ്രശ്നം വരും? അപ്പോൾ ഈ സെക്ഷൻ നേരെ അങ്ങ് തിരിച്ചാവും. ഓക്കെ, അതായത് റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ടെൻഷൻ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ മേളിൽ വരും, അതേപോലെ കംപ്രഷൻ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ താഴെ വരും, റിവേഴ്സൽ ഓഫ് ലോഡ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ റെയിൻഫോഴ്സ്മെൻറ്റ് ഇവിടെ വരും, ഇതാണ് റെയിൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, റെയിൻഫോഴ്സ്മെൻറ്റ് ഇവിടെ,
അതേപോലെ താഴെ കംപ്രഷനും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ടെൻഷൻ ഏത് പാർട്ടായിരുന്നോ നേരത്തെ സോറി കംപ്രഷൻ ഏത് പാർട്ടായിരുന്നോ നേരത്തെ ഹാൻഡിൽ ചെയ്യുന്നത് അതിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് ടെൻഷനാണ് ഓക്കെ ഓക്കെ അതേപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഏതായിരുന്നു താഴത്തെ പാർട്ട് ടെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ അതിപ്പോൾ കംപ്രഷനാണ് കംപ്രഷൻ മാത്രമാണ് കോൺക്രീറ്റ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് കംപ്രഷനാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ കംപ്രഷൻ ഈസ് ബോൺ എൻറ്റയർലി ബൈ കോൺക്രീറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കോൺക്രീറ്റ് മാത്രമല്ല റീഇൻഫോഴ്സ്മെൻറ്റും എടുക്കും അത് റിവേഴ്സൽ ഓഫ് ലോഡിംഗ് ആകുമ്പോഴാണ് ആക്ച്വൽ റോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ വർക്കിംഗ് പ്ലസ് അതിൻ്റെ റോൾ മനസ്സിലാവുന്നത് സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം സ്റ്റീൽ പ്രോസസ് ഇനീഷ്യൽ സ്ട്രെസ് വെൻ എംബഡഡ് ഇൻ കോൺക്രീറ്റ് ഇത് ഏതിൻ്റെ കേസിലാണ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൻ്റെ കേസിലാണ് ഇത് വാലിഡ് ഓക്കെ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൻ്റെ കേസിൽ മാത്രമാണ് സ്റ്റീൽ പ്രോസസ് ഇനീഷ്യൽ സ്ട്രെങ്ത് വെൻ എംബഡഡ് ഇൻ കോൺക്രീറ്റിൽ നമ്മൾ എംബഡ് ചെയ്യുമ്പോൾ അത് ഇനീഷ്യൽ സ്ട്രെസ് അറ്റെയിൻ ചെയ്യും ഓക്കെ അത് ഓൺലി പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൻ്റെ കേസിലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സെക്ഷൻ ട്രാൻസ്ഫേഴ്സ് ടു ദ സെൻറ്റർ ലൈൻ ഓഫ് ദ ബീം ബിഫോർ ബെൻഡിങ് റിമെയിൻസ് ആഫ്റ്റർ ബെൻഡിങ് സോ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ കോൺക്രീറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഓക്കെ അതിൻ്റെയാണ് അതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അത് നമുക്ക് നോക്കാം ഇത് നമ്മുടെ ബീമിൻ്റെ ഒരു സെക്ഷൻ എടുത്തു ഓക്കെ ബീമിൻ്റെ ഒരു സെക്ഷൻ ബിഫോർ ബെൻഡിങ് അതെവിടെ ലോഡൊന്നും അപ്ലൈ ആയിട്ടില്ല ഓക്കെ ഇൻ കേസ് ഇവിടെ ലോഡ് അപ്ലൈ ആവണം അപ്പോൾ അതിൻ്റെ ഡിഫോർമേഷൻ ഉണ്ടാകും ഓക്കെ നമ്മൾ ഡിഫോർമേഷൻ ഉണ്ടാകുമ്പോൾ അത് ഇച്ചിരി വരയ്ക്കാൻ ഇച്ചിരി പാടാണ് ഓക്കെ ബിക്കോസ് കർവ് ആണ് ഓക്കെ സോ ഡിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ പ്രൊഫൈലായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലായിരിക്കും ഓക്കെ ഇങ്ങനത്തെ ഒരു പ്രൊഫൈലായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലായിരിക്കും നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യും ഇതിനൊരു സെക്ഷൻ നമ്മൾ എടുക്കുകയാണ് രണ്ട് സെക്ഷനെ നമ്മൾ എടുത്തിട്ട് രണ്ടിനെ സ്റ്റഡി ചെയ്യണം സോ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും ഓക്കെ അതിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ രണ്ടും നോക്കുവാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ രണ്ടും സെയിം ആയിരിക്കും ഓക്കെ ഇങ്ങനത്തെ ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ് കാണാൻ പറ്റുന്നത് ബിഫോർ ബെൻഡിങ് ആയാലും ആഫ്റ്റർ ബെൻഡിങ് ആയാലും ഇത് ചേഞ്ച് ആവത്തില്ല സോ അത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് പ്ലെയിൻ സെക്ഷൻ ട്രാൻസ്ഫേഴ്സ് ടു ദ സെൻറ്റർ ഓഫ് ദ ലൈൻ ഓഫ് ദ ബീം ബിഫോർ ബെൻഡിങ് ആയാലും ആഫ്റ്റർ ബെൻഡിങ് ആയാലും സെയിം ആയിരിക്കും ക്രോസ് സെക്ഷൻ ഓക്കെ സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത് ഓക്കെ സോ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ് പ്ലെയിൻ സെക്ഷൻ ട്രാൻസ്ഫേഴ്സ് ടു ദ സെൻറ്റർ ലൈൻ ഓഫ് ദ ബീം ബിഫോർ ബെൻഡിങ് റിമെയിൻസ് ആഫ്റ്റർ ബെൻഡിങ് ഓക്കെ അതാണ് കറക്റ്റ് ഓപ്ഷൻ സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ ഓക്കെ സിംഗിൾ റീഇൻഫോഴ്സ്ഡ് സി ആണ് കറക്റ്റ് ഓപ്ഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഷിയർ സ്പാൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സോൺ വെയർ ഷിയർ സ്പാൻ എന്താണ് എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് സീറോ ആകുമ്പോഴാണോ ഷിയർ സ്പാൻ ഡിഫൈൻ ചെയ്യുന്നത് അതോ ബെൻഡിങ് മൊമെൻ്റ് സീറോ ആകുമ്പോഴാണോ അതോ ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റൻ്റ് ആണോ അതോ ബെൻഡിങ് മൊമെൻ്റ് ഈസ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണോ സോ നമ്മുടെ ഷിയർ സ്പാൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ലോഡ് ഇവിടെ നമ്മൾ ലോഡ് ആക്ട് ആവുന്നത് ഓക്കെ ഇത് ജനറൽ റെപ്രസെൻറ്റേഷന് വേണ്ടി കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ഓക്കെ ഇവിടെ നമ്മൾ ലോഡ് ആക്ട് ആകുന്നുണ്ട് ഓക്കെ ഇവിടെയും ലോഡ് ആക്ട് ആകുന്നുണ്ട് സോ നമ്മുടെ ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഫൈലായിരിക്കും കാണിക്കുന്നത് സോ ടോപ്പ് ടോപ്പ് മേളിലോട്ടാകുമ്പോൾ ഇങ്ങനെ മേളിലോട്ട് പോകും അപ്പ് ഇവിടെ വരെ കോൺസ്റ്റൻ്റ് പോകും ഈ ലോഡിംഗ് വരെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും ഓക്കെ പിന്നെ ഇവിടെ ലെവലായിട്ടെടുത്ത് ഓക്കെ പിന്നെ ഇവിടം വരെ കോൺസ്റ്റൻ്റ് ആയിരിക്കും അതേപോലെ ഇവിടെ പിന്നെ നമ്മുടെ ലോഡിംഗ് താഴോട്ട് പോകും അതേപോലെ ഇവിടം വരെ പോകും ഫിക്സ്ഡ് സപ്പോർട്ട് എൻഡ് സപ്പോർട്ട് വരെ പോകും ഓക്കെ സോ ഈ ഒരു കാണുന്ന ഡയഗ്രാമിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത് ഇത് രണ്ടുമാണ് നമ്മുടെ ഷിയർ സ്പാൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് രണ്ടുമാണ് നമ്മുടെ ഷിയർ സ്പാൻ ഇതാണ് നമ്മുടെ ഷിയർ സ്പാൻ ഓക്കെ ഇതാണ് നമ്മുടെ ഷിയർ സ്പാൻ ഓക്കെ സോ ഇതാണ് നമ്മുടെ ഷിയർ സ്പാൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത് ഷിയർ സ്പാൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സോൺ ഇവിടെ ഏതൊരു സോണിനെയാണ് നമ്മൾ ഷിയർ സ്പാൻ ഡിഫൈൻ ചെയ്യുന്നത് ആസ് എ സോൺ വെയർ ഷിയർ ഫോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ തൊട്ട് ഇവിടം വരെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് അതേപോലെ നെക്സ്റ്റ് കൺസേൺ ചെയ്യുമ്പോൾ ഇവിടെയും കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഷിയർ ഫോഴ്സ് എവിടെയാണോ കോൺസ്റ്റൻ്റ് ആകുന്നത് അതിനെയാണ് നമ്മൾ ഷിയർ സ്പാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ സി ആണ് ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റൻ്റ് ഷിയർ ഫോഴ്സ് ഷിയർ സ്പാൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സോൺ വെയർ ഷിയർ ഫോഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ് സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം അപ്പോൾ ഷിയർ ഫോഴ്സ് എവിടെയാണ് കോൺസ്റ്റൻ്റ് ആകുന്നത് അവിടെയാണ് ഷിയർ സ്പാൻ ഡെവലപ്പ് ആകുന്നത് ഓക്കെ സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം സപ്പോർട്ടഡ് ഓൺ ദ കോളം ആർ എൻസ് ഹാസ് എ ക്ലിയർ സ്പാൻ ഓഫ് 5 meters and 0.5 meters effective depth and it carries
total uniformly distributed load 100 kilonewton per meter and the design shear force for the beam is design shear force for the beam ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കേ സോ ഇതിൽ നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെയാണ് നമ്മുടെ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമുക്ക് ഒന്നൊന്നായിട്ട് വരയ്ക്കാം ഓക്കേ ഇതിൽ എന്താണ് reinforced concrete beam supported on the column end so ഇതിൽ നമ്മുടെ ക്ലിയർ അല്ല സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണോ എന്ത് ടൈപ്പ് ഓഫ് ബീം ആണ് ക്ലിയർ അല്ല ഓക്കേ അപ്പോൾ നമ്മൾ സിംപ്ലി സപ്പോർട്ട് ആയിട്ട് അസ്യൂം ചെയ്ത് എടുക്കാം ഓക്കേ പിന്നെ എന്താണ് ഇതിൽ എന്താണ് UDL ആണ് UDL എത്രയാണ് എത്രയാണ് 100 കിലോ ന്യൂട്ടൺ ഓക്കേ ഇതിൽ എത്രയാണ് 100 കിലോ ന്യൂട്ടൺ ആണ് UDL കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓക്കേ പിന്നെ ഇതിൽ ഡെപ്ത് തന്നിട്ടുണ്ട് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.5 ആണ് 0.5 മീറ്റർ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ ഡെപ്ത് തന്നിട്ടുണ്ട് 0.5 It carries a UDL 100 kN and the design shear force for the beam is. So shear force ആണ് നമുക്ക് കണ്ടുപിടിക്കാം. So shear force ൻ്റെ ഫോർമുല എന്താണ് WL by 2. ഓക്കെ W ൻ്റെ വാല്യൂ എന്താണ് 100. Length of the span എത്രയാണ് ഇത് ഓക്കെ ഇത് 5 മീറ്റർ ആണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്പാൻ ആണ് 5 മീറ്റർ ഓക്കെ ഇതാണ് 5 മീറ്റർ സോ 100 ഇൻറ്റു എൽ എത്രയാണ് 5/2 50 ഡിവൈഡ് ചെയ്യുമ്പോൾ 50 കിട്ടും 50 × 5 250 സോ ആൻസർ എന്ന് പറഞ്ഞാൽ 250 ആണ് പക്ഷേ നമ്മുടെ കറക്റ്റ് ആൻസർ അല്ല ബിക്കോസ് ഓഫ് ക്വസ്റ്റ്യനിൽ നല്ലോണം മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ സോ പക്ഷേ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 250 ആയിരിക്കും ബിക്കോസ് ഇങ്ങനെയാണ് പ്രൊസീജർ നമുക്ക് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡീറ്റെയിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വിട്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വിട്ട് ഓഫ് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുമായിരുന്നേനെ വിട്ടൊക്കെ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുമായിരുന്നേനെ ഓക്കെ നമ്മളെ W ആക്ച്വൽ ഫോർമുല എന്ന് പറഞ്ഞാൽ W × L എഫക്റ്റീവ് ഓക്കെ എൽ എഫക്റ്റീവ് എന്താണ് എഫക്റ്റീവ് ലെങ്ത് / 2 അതായിരുന്നു ആക്ച്വലി ഫോർമുല ഓക്കെ ആക്ച്വലി നമ്മുടെ ഫോർമുല ഇതായിരുന്നു പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും അവൈലബിൾ അല്ല വിട്ടും ക്വസ്റ്റ്യനും നല്ലോണം ക്ലിയർ അല്ല അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് ഏതൊക്കെ വാല്യൂ ആണ് മിനിമം വാല്യൂ ഓഫ് ഒന്നെങ്കിൽ സ്പാൻ ലെങ്ത് പ്ലസ് വിട്ട് വിട്ടിന് സപ്പോർട്ട് തന്നിട്ടില്ല അല്ലെങ്കിൽ സ്പാൻ പ്ലസ് ഡെപ്ത് ഓക്കെ സോ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ ഓക്കെ നമ്മൾ ഇതെടുത്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ കിട്ടും 5 + 0.5 മീറ്റർ സ്പാൻ ആൻഡ് 0.5 ഡെപ്ത് ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ലെങ്ത് എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ആൻസർ പറഞ്ഞാൽ 5.5 മീറ്റർ കിട്ടും ഓക്കെ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം W × L എഫക്റ്റീവ് എൽ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 5.5/2 ഓക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 50 × 5.5 എന്ന് പറയുമ്പോൾ 750 കിട്ടും ഓക്കെ പക്ഷേ ക്വസ്റ്റ്യനിലൊന്നും അവൈലബിൾ അല്ല ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പ്രിഫർ ചെയ്യേണ്ടി വരും ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഫസ്റ്റ് മെത്തേഡ് തന്നെ മെത്തഡോളജി ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും സോ ആൻസർ എന്ന് പറയുന്നത് എ ആണ് കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഷിയർ കപ്പാസിറ്റി ഓഫ് RCC ബീം വിതൗട്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് നമ്മൾ ഷിയർ കപ്പാസിറ്റി ഓഫ് RCC ബീമിന് എടുക്കുകയാണെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൺസിഡർ ചെയ്യത്തില്ലെങ്കിൽ നമ്മൾ എന്താണ് ആൻസർ കൺസിഡർ ചെയ്യുന്നത് ടൗ സി ബി ഡി ആണോ ഓർ ടൗ വി ബി ഡി ആണോ ടൗ വി മൈനസ് ടൗ സി എ ബി ഡി ആണോ ഓർ ടൗ സി മാക്സ് ബി ഡി ആണോ സോ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ജനറലി നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ടൗ വി എടുക്കും ടൗ വി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് നോമിനൽ ഷിയർ സ്ട്രെസ് ഓക്കെ അതേപോലെ കോൺക്രീറ്റിന് എത്ര ബിയർ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് ടൗ സി എന്ന് പറയുന്നത് കോൺക്രീറ്റ് എത്ര ഷിയർ സ്ട്രെസ് ബിയർ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് ടൗ സി എന്ന് പറയുന്നത് ഇൻ കേസ് ടൗ വി അല്ലെങ്കിൽ നോമിനൽ സ്ട്രെസ് കോൺക്രീറ്റ് എത്ര ബിയർ ചെയ്യാൻ പറ്റുമോ അതിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും ഓക്കെ 3-4 സ്റ്റെപ്പ് ഉണ്ട് അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓക്കെ ടൗ വി ടൗ സിനേക്കാളും കുറവാണെങ്കിൽ അതായത് കോൺക്രീറ്റിന് എത്ര റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതേപോലെ ഇപ്പോൾ ടൗ വിയുടെ വാല്യൂ നമ്മുടെ കോൺക്രീറ്റ് എത്ര ബിയർ ചെയ്യാൻ പറ്റും അതിൻ്റെ പകുതിയാണ് അപ്പോൾ കോൺക്രീറ്റിന് ഇപ്പം സംതിങ് ബിയർ ചെയ്യാൻ പറ്റും × 0.5 അപ്പം 0.5 ടൗ സി ഒരു വാല്യൂ കിട്ടും അതിൻ്റെ പകുതി വാല്യൂവിനേക്കാളും കുറവാണ് ടൗ സിയുടെ വാല്യൂ എങ്കിൽ മാത്രമേ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് നോട്ട് നീഡഡ് ഓക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമില്ല നോട്ട് നീഡഡ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ
നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇൻ കേസ് ടൗസിയുടെ വാല്യൂ കൂടുതലാണ്, ടൗസിയുടെ വാല്യൂ കൂടുതലാണ് ടൗവിയുടെ വാല്യൂ കൂടുതലാണ് ടൗസിനെക്കാളും, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. ഏത് റീഇൻഫോഴ്സ്മെൻറ്റ്? വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് ടൗവിയുടെ വാല്യൂ ടൗസി മാക്സിനെക്കാളും കൂടുതലാണെങ്കിൽ, ടൗസി മാക്സ് എന്ന് പറഞ്ഞാൽ എത്ര മാക്സിമം കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് ടൗസി മാക്സ് എന്ന് പറഞ്ഞാൽ. സോ ടൗവിയുടെ വാല്യൂ ടൗസി മാക്സിനെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കാൻ അതിൻ്റെ അതല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ നമ്മൾ ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ റീഡിസൈൻ ചെയ്യണം. നമ്മൾ ഒന്നുകിൽ റീഡിസൈൻ ചെയ്യണം, ഓക്കെ റീഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റിനെ കൂട്ടണം. ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് ടു ബി ഇൻക്രീസ്ഡ്, ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് ടു ബി ഇൻക്രീസ്ഡ്, ഓക്കെ ഗ്രേഡ് കൂട്ടണം, അല്ലെങ്കിൽ നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഓക്കെ നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഓക്കെ സോ ഇതാണ് നാല് കാറ്റഗറി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ സോ നമ്മൾ എല്ലാം നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്. ഇത് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഷിയർ കപ്പാസിറ്റി ഓഫ് ആർ സി സി ബീം വിത്തൗട്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ല, അപ്പോൾ ടൗവിയുടെ ആ ഒരു കാറ്റഗറി വരുന്നില്ല. അപ്പോൾ നമ്മൾ എത്രയാണ്, നമ്മുടെ കോൺക്രീറ്റിന് എത്ര റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ യൂസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എ ആണ്, അതായത് ടൗസി ബി ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ ഇൻ കേസ് നമ്മൾ ഇതും കൂടെ നോക്കാം, ഇത് എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഇൻ കേസ് ഇത് ഈ വാല്യൂ ആണ്, ടൗവിയുടെ വാല്യൂ ടൗസിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എത്ര ഷിയർ എൻഫോഴ്സ്മെൻറ്റ് ഇതിൻ്റെ ഇക്വലൻ്റായിട്ട് കൊടുക്കണം? ടൗവി മൈനസ് ടൗസിയുടെ എത്രയാണ് വാല്യൂ അതിൻ്റെ ഇക്വലൻ്റായിട്ട് നമ്മൾ ഷിയർ എൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ അതാണ് നമ്മുടെ വാല്യൂ കൺസിഡറേഷൻ. ഓക്കെ പിന്നെ ടൗവി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൗവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ബൈ ഏരിയ, അതാണ് നോമിനൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ സോ നമ്മുടെ ഈ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ടൗസി ബി ഡി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷ്രിങ്കേജ് ഇൻ കോൺക്രീറ്റ് സ്ലാബ് കോസസ് ഷിയർ ക്രാക്ക്, കോസസ് ടെൻഷൻ ക്രാക്ക്, കോസസ് കംപ്രഷൻ ക്രാക്ക്, ഡസ് നോട്ട് ഷോ എനി ക്രാക്ക്. ഇപ്പോൾ നമ്മുടെ സ്ലാബിൽ നമ്മുടെ ഷ്രിങ്കേജ് ഉണ്ടാവുകയാണ്, ഷ്രിങ്കേജ് ഉണ്ടാവുകയാണ് ഈ സ്ലാബിൽ നമ്മുടെ ഷ്രിങ്കേജ് ഉണ്ടാവുകയാണ്. ഓക്കെ ഷ്രിങ്കേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വോളിയം ചുരുങ്ങുകയാണ്, ഏരിയ ചുരുങ്ങുകയാണ്. ഓക്കെ അപ്പോൾ ഏതിനായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്? എന്തായിരിക്കും കോസസ്? എന്തായിരിക്കും കോസ് എന്നാൽ ഉണ്ടാകും. നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ടെൻഷനായിരിക്കും പ്രശ്നം ഉണ്ടാകും. കംപ്രഷന് ടെൻഷൻ ഉണ്ടാകും, അതിൽ കംപ്രഷൻ്റെ ആ ഡയറക്ഷനിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ സോ നമുക്ക് മെയിൻലി പ്രശ്നം എവിടെയാണ് ഉണ്ടാകുന്നത്? കോസസ് ടെൻഷൻ ക്രാക്ക് കോസ് ചെയ്യും. സോ ഇത് നമ്മുടെ കോൺക്രീറ്റിന് എത്ര റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അഗെയിൻസ്റ്റാണ് ആക്ട് ആകുന്നത്, അതിൻ്റെ അഗെയിൻസ്റ്റാണ് ഷ്രിങ്കേജ് ആക്ട് ആകുന്നത്. സോ അപ്പോഴുണ്ടാകുന്ന സാധനം എന്താണ്? ടെൻഷൻ ഉണ്ടാകും, ടെൻഷൻ ക്രാക്ക് ഉണ്ടാകും. സോ കോസസ് ടെൻഷൻ ക്രാക്ക്. സോ അതാണ് കറക്റ്റ് ആൻസർ, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ, കോസസ് ടെൻഷൻ ക്രാക്ക്. അപ്പോൾ ഷ്രിങ്കേജ് ഇൻ കോൺക്രീറ്റ് സ്ലാബ് കോസസ് ടെൻഷൻ ക്രാക്ക്. ഓക്കെ ടെൻഷൻ ക്രാക്ക് ഉണ്ടാകും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയഗണൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ്, ഡയഗണൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ് ലോങ്കിറ്റ്യൂഡ് ബാർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും, ഓർ പെൻടെക് ബാർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും, ഓർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും, ഓർ 90 ഡിഗ്രി പെൻടെക് അറ്റ് എൻഡ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമുക്ക് ബീമിൻ്റെ ഒരു സെക്ഷൻ നോക്കാം. ഓക്കെ ബീമിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ബെൻടെക് ബാർ ആണ് കറക്റ്റ് ആൻസർ. ബെൻടെക് ബാർ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? നമ്മുടെ ഡയഗണൽ ടെൻഷന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ബെൻടെക് ബാർ കൊടുക്കുന്നത്. ഓക്കെ അപ്പോൾ ഇങ്ങനെ ക്രാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി, അതിനെ ക്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ബെൻടെക് ബാർ കൊടുക്കും. ഓക്കെ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താണ് ബെൻടെക് ബാർ കൊടുക്കുന്നതിൻ്റെ? വേറെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി നോക്കിയത് റിവേഴ്സൽ ഓഫ് ദ ലോഡ് ഉണ്ടാകുമ്പോൾ എന്താണ്? മുകളിലത്തെ ഭാഗം കംപ്രഷനാണ്, താഴത്തെ ഭാഗം ടെൻഷനാണ് അല്ലേ? നോർമലി നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളിങ്ങനെ കാണാൻ പറ്റും ഇവിടെ മുകളിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട് അല്ലേ? റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ മുകളിലുണ്ട്. അപ്പോൾ ഇൻ കേസ് റിവേഴ്സൽ ഓഫ് ലോഡ് ആവുകയാണെങ്കിലും നമ്മുടെ ബെൻടെക് ബാർ നമ്മുടെ നല്ലോണം ആക്ട് ചെയ്യും. ആ ഒരു റിവേഴ്സൽ ഓഫ് ലോഡ് ആവുകയാണെങ്കിലും അതിന് നമ്മുടെ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് റിവേഴ്സൽ ഓഫ് ലോഡ് ആക്ട് ആകുമ്പോൾ മുകളിലത്തെ ഭാഗത്തിന് നമുക്ക് ടെൻഷൻ ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ഈ ബെൻടെക് ബാർ പ്രൊവൈഡ് ചെയ്ത ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബെൻടെക് ബാർ പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് നമ്മുടെ ഗുണം? ഒന്നാണെങ്കിൽ ഡയഗണൽ ക്രാക്സിനെ നമ്മൾ കുറയ്ക്കാൻ പറ്റും. സെക്കൻഡ്, ഡയഗണൽ ക്രാക്സ് നമ്മൾ ഡയഗണൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഡയഗണൽ ക്രാക്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ റിവേഴ്സൽ ഓഫ് ലോഡ് ഉണ്ടാകുവാണെങ്കിൽ അതിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ബെൻ്റ് അപ്പ് ബാർസിന്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ബെൻ്റ് അപ്പ് ബാർസിൻ്റെ യൂസ്. സോ ഇതിലെ ആൻസർ എന്താണ്? ഡയഗണൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ് ബെൻ്റ് അപ്പ് ബാർസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാക്ടേഡ് ലോഡ് അറ്റ് ദ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫോർ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് സോറി ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, ഡെഡ് ലോഡ് പ്ലസ് ലൈഫ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, ഇതിൻ്റെ കോമ്പിനേഷൻ ആകുമ്പോൾ ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? ഓക്കെ, അതാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, നമ്മൾ ഇതിൽ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയ വലിയ ഫോർമുല നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇൻ കേസ് നമ്മുടെ ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡിൻ്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊന്നും അത് ചെയ്യേണ്ട, നമ്മളിത് മാത്രം ഓർത്താൽ മതി, അതിൻ്റെ ഫാക്ടർ നമ്മൾ 1.5 ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മുടെ ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വിൻഡ് ലോഡിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ 1.5 ആയിരിക്കും അല്ലെങ്കിൽ 0.9 ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ 1.5 ആയിരിക്കും അല്ലെങ്കിൽ 0.9 ആയിരിക്കും. അല്ലെങ്കിൽ തേർഡ് കാറ്റഗറി എന്താണ്? ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.2 ആയിരിക്കും. ഇത് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വലിയ വലിയ നമ്മുടെ ഇത്രയും വലിയ അതായിട്ട് ടേബിളൊന്നും ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1.2 ഡെഡ് ലോഡ് പ്ലസ് 1.2 ലൈവ് ലോഡ് ആണോ കറക്റ്റ് ഓപ്ഷൻ? സോ ഡെഡ് ലോഡും ലൈവ് ലോഡും കോമ്പിനേഷൻ എന്തായിരുന്നു? 1.5 ആണായിരുന്നു. സോ ഇത് കറക്റ്റ് ഓപ്ഷൻ അല്ല. ഓക്കെ, ഇത് കറക്റ്റ് ഓപ്ഷൻ അല്ല, അത് തന്നെ ഫസ്റ്റ് തന്നെ റിജക്ട്. തേർഡ് ഓപ്ഷൻ നോക്കാം. 1.5 ഡെഡ് ലോഡ് 1.5 ലൈവ് ലോഡ്, ഇത് കറക്റ്റാണ്. ഓക്കെ, ഇത് കറക്റ്റാണ്. 1.2 ഡെഡ് ലോഡ് 1.2 ലൈവ് ലോഡ്, ഇത് കറക്റ്റാണോ? ഇത് കറക്റ്റ് അല്ല, ബിക്കോസ് 1.5 അല്ലെങ്കിൽ 1.9 വേണം. സോ ഇതും തെറ്റാണ്. സോ ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 0.9 ഓർ 1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 ലൈവ് ലോഡ് പ്ലസ് 1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 വിൻഡ് ലോഡ്, ഇതും കറക്റ്റ് തെറ്റാണ്. ഓക്കെ, ഇതും തെറ്റാണ്. പിന്നെ ഇതിൻ്റെ മൂന്നിൻ്റെ കോമ്പിനേഷൻ, ഇത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് കറക്റ്റാണ്, പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, സോ ഡി ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൂൾ ഔട്ട് ചെയ്ത് പോകാം. എ ഓപ്ഷനും തെറ്റാണ്, സി ഓപ്ഷനും തെറ്റാണ്, ഡി ഓപ്ഷനും തെറ്റാണ്, പിന്നെ ഉള്ളത് ബി ആണ്. അതായത് 1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 ലൈവ് ലോഡ് ശരിയാണോ? ഓക്കെ, ശരിയാണ്. പിന്നെ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, ഡെഡ് ലോഡും വിൻഡ് ലോഡിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഏതാ 1.5 വരും അല്ലെങ്കിൽ 0.9 വരും, അതും ഓക്കെയാണ്. ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, പിന്നെ മൂന്നിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ 1.2 വരും, വരുന്നുണ്ടോയെന്ന് നോക്കണം, അതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് സിഗ്നിഫൈ ചെയ്യാം നോക്കി, നമ്മുടെ ആൻസർ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഈ ടേബിൾ വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ഫാക്ടേഡ് ലോഡ് അറ്റ് ദ ലിമിറ്റ് സ്റ്റേറ്റിൻ്റെയും ഡെഡ് ലോഡിൻ്റെയും ലൈവ് ലോഡിൻ്റെയും വിൻഡ് ലോഡിൻ്റെയും കോമ്പിനേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിൻ്റ് ഓഫ് വ്യൂ, എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ RCCയുടെ പാർട്ട് 1. ഓക്കെ, ഇത് വളരെ ബേസിക്സ് ആയിരുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ RCCയുടെ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. പ്ലീസ് അതുവരെയും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.